എല്ലാവർക്കും നമസ്കാരം. കേരള ഡിലൈറ്റ്സ് പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ താങ്ക്സ് ഗിവിങ്ങിൻ്റെ സൈഡ് ഡിഷസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാഷ്ഡ് പൊറ്റേറ്റോ, അത് സ്ക്രാച്ചിൽ നിന്ന് എങ്ങനെ ഉണ്ടാകുന്നതെന്നാണ് ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ ഓൺ റെസിപ്പി ഒന്നുമല്ല, ഞാനൊരു റെസിപ്പി ഫോളോ ചെയ്യുന്നതാണ്. നല്ലതായിട്ട് തോന്നി, പല റെസിപ്പി ചെയ്തു നോക്കിയപ്പോൾ ഇത് വളരെ നല്ലതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളെ ഇതിൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. സോ ഫസ്റ്റ് ഒരു 12 പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്. അത് എടുക്കുന്ന ഏത് ടൈപ്പ് പൊട്ടേറ്റോ ആണെന്നനുസരിച്ച് അതിൻ്റെ വേവ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇത്തവണ കിട്ടിയ പൊട്ടേറ്റോ ഒക്കെ കുറച്ച് ഇങ്ങനെ മുളച്ചു തുടങ്ങിയതാണ്, പക്ഷെ സ്റ്റിൽ ഇത് നല്ലതാണ്. സോ ഞാനിത് ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കാണിക്കാം കേട്ടോ. പൊട്ടേറ്റോ നല്ലപോലെ പീൽ ചെയ്തിട്ടുണ്ട്, അപ്പം ഇനി ഇത് കട്ട് ചെയ്യണം. സോ ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. തീരെ ചെറുതാക്കണ്ട, സാമ്പാറിലൊക്കെ ഇടുന്ന ആ ഒരു വലിപ്പമില്ലേ അതുപോലെ കട്ട് ചെയ്യുക. കാരണം ഇതെല്ലാം ഒന്ന് നല്ലപോലെ ബോയിലാവണം, ഒരുപോലെ വേവണം ഇതിൻ്റെ എല്ലാ സ്ഥലവും. അപ്പം അതിനാണ് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് വെന്തോളും. പിന്നെ നമ്മൾ ഈ കട്ട്ലേറ്റിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളാണെങ്കിൽ പൊട്ടറ്റോ ബേസിക്കലി പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത്. പുഴുങ്ങിയെടുത്താൽ കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും, അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷേ മേക്ക് ഷുവർ ചെയ്യണം കേട്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം. പക്ഷേ അതിൽ ഈ വാട്ടറി കണ്ടൻറ്റ് കൂടുതലാണ് അങ്ങനെ പുഴുങ്ങിയെടുത്താൽ നമ്മൾ ചെയ്യുമ്പോൾ. അതിലും നല്ലത് ഇങ്ങനെ തന്നെ ചെയ്യുകയാണ്. സോ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്യട്ടെ, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കാണിക്കാം. പൊട്ടറ്റോ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 5 ക്ലോവ്സ് ഓഫ് ഗാർലിക് എടുത്തിട്ടുണ്ട് കേട്ടോ, വെളുത്തുള്ളി ഒരു 5 അല്ലി. ഇതൊക്കെ ഒരു ബിഗർ സൈസ് തന്നെയാണ് കേട്ടോ. ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോയുടെ ഇടയ്ക്ക് വേറെ സൗണ്ടൊക്കെ കേൾക്കും, കാരണം പല കുക്കിംഗ് നടക്കുന്നുണ്ട് ഒരേ സമയത്ത് തന്നെ. അതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഈ കത്തിയുടെ അറ്റം വെച്ച് തന്നെ ഒന്ന് ചതക്കുക. അപ്പോൾ ഇതിൻ്റെ തൊലി പൊളിഞ്ഞു പോരാൻ എളുപ്പമുണ്ട്. പിന്നെ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് മാഷ്ഡ് പൊട്ടേറ്റോയിലുള്ളത് നല്ല ടേസ്റ്റാണ്. അതായത് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് അതിൽ വരുമ്പോൾ നന്നായിട്ടിരിക്കും. സൈഡ് ഒന്ന് കട്ട് ചെയ്തോ. അപ്പോൾ ഇത് ഇതിലേക്ക് ഈ പൊട്ടറ്റോയിലേക്ക് ഇടുക. ചതയ്ക്കാനൊന്നും പോകണ്ട, ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഇത് എളുപ്പമാണല്ലോ, എങ്ങനെ ഇങ്ങനെ ചെയ്യുക നല്ലത്. ഇനിയിപ്പോൾ വേറൊരു പാത്രം എടുത്ത് അതും കൂടെ വൃത്തികേടാക്കണ്ട. ഇതാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ തണുത്ത വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, ഇത് വേവിക്കാനാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക, ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുക ഈ മാഷ് പൊട്ടേറ്റോയ്ക്ക് ആവശ്യമായ ഉപ്പ്. ഇനി ഇത് നല്ലപോലെ വേവണം. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട, ജസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒരു ഫോർക്ക് കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ നല്ല ഒരു കുത്ത് കൊള്ളുന്നുണ്ട്. അതൊന്ന് അതിൻ്റെ മിഡിലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടെങ്കിൽ അത്രയും വെന്താൽ മതി. നമ്മളുടെ പൊട്ടറ്റോ ബോയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 7 to 8 മിനിറ്റ്സും കൂടെ ഒന്ന് ചൂടായിട്ട് ബോയിൽ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഇരുന്ന് അപ്പോഴത്തേക്കും കുക്കാവും. ഇടയ്ക്കൊന്നും നോക്കിക്കോ, കാരണം എല്ലാ പൊട്ടറ്റോയും ഒരേ തരത്തിലുള്ള വേവല്ല കേട്ടോ. പല ടൈപ്പ് ഉണ്ട്, റസൽസ് പൊട്ടറ്റോ ഉണ്ട്, യുക്കോൺ പൊട്ടറ്റോ ഉണ്ട്, അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പം ഏതാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നും, ചിലത് ഭയങ്കര സ്റ്റാർച്ചിയാണ്, അപ്പോൾ കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴേ തന്നെ, ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് സ്മോൾ പീസസ് ആക്കിയിട്ടേക്കല്ലേ, അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ കുക്കാവണതും ഉണ്ട്. അങ്ങ് കുക്ക് ചെയ്ത് നശിപ്പിച്ചെടുക്കരുത്, അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒരുപാട് ഉണ്ടാവും അതിനകത്ത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നല്ല ഒന്ന് ബോയിലായി, ജസ്റ്റ് എന്താ പറയുക, കുക്കായോ എന്ന് ചോദിച്ചാൽ കുക്കായി, അത്ര ആ ഒരു ഇതിൽ വന്നാൽ മതി. പിന്നെ മാഷ് ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ തീരെ കുക്കാവാണ്ട് കൊടുക്കരുത്, അത് കഷ്ണങ്ങളായിട്ട് വരും, അത് വൃത്തികേടായി പോവും. സോ ഇപ്പം നല്ലപോലെ തിളക്കണുണ്ട്, നമ്മൾ ഇനിയും ഒന്ന് ഇതിൻ്റെ അടുത്തൊന്ന് നോക്കിക്കോളണം. ഇനി നെക്സ്റ്റ് നമ്മളുടെ പൊട്ടേറ്റോ കുക്കായി എന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് തന്നെ എടുത്ത് നോക്കാം. നമുക്ക് ഒരു ഫോർക്ക് എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുക. കുക്കായിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്, കാരണം ഒത്തിരി ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, എന്ന കുക്കായിട്ടുമുണ്ട്. ഞങ്ങൾക്ക് മാഷ് ചെയ്യാൻ പറ്റും. ഓക്കെ എന്നാ, നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇത് ഡ്രെയിൻ ചെയ്യാൻ വയ്ക്കാം കേട്ടോ. സോ ഇത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ എടുത്ത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഈ സെയിം കുക്ക് ചെയ്ത പാത്രത്തിലേക്ക് ഇടുക, ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കളയാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഒരു ചെറിയ തീയിൽ അടുപ്പിലോട്ട് തന്നെ വയ്ക്കണം.
Unsalted butter ആണ് കേട്ടോ ഇത്രയുണ്ട് ഇത് ഒരു 1 സ്റ്റിക്ക് ആണ് 8 ടേബിൾസ്പൂൺ അപ്പോൾ ഇത് ഓക്കേ നോക്കട്ടെ 113 ഗ്രാംസ് ഉണ്ട് അപ്പോൾ ഈ ബട്ടർ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് മൈക്രോവേവ് ചെയ്യണം മൈക്രോവേവിൽ വെക്കണം ഇത് എന്തിനാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബട്ടർ ഒക്കെ ഈ മിൽക്കിനോട് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിട്ടാണ് കേട്ടോ Thanksgiving dinner. That's a healthy preparation. That's not the same thing. That's the same thing. That's the same thing. That's the same thing. That's the So, definitely, calorie count is not the same thing. Regularly, of course, that's a problem. So, we still ida nalla pole onnu mash cheyana ini nammal idine add cheyenda enda korchu final aayittu onnu korchu uppu add cheyanam pinne nammude kurumulagende podiyum kuda add cheyanam oru korchu uppum kuda itto already nammal uppu add cheyadana avundu oru vaadu venda korchu kuda itto ini next ee kurumulagu podiyum kuda korchu add cheyya the flavor na to okay Extremely fluffy ayittulla nammude scratchil ninnundaki mashed potato ready aayittunde taste cheythu nokki neha taste cheythu nokki valare ishtapettirunna neeku so ningal ellarum try cheythu nokkanam nallanadu valare nannayittulla recipe aanu ketto try cheythu nokka